കൊല്ലം കടക്കലിൽ ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊന്നു. കടക്കൽ കോട്ടപ്പുറം ലതാ മന്ദിരത്തിൽ ജിൻസിയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് ദീപുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 7 വയസ്സുകാരനായ മകന്റെ മുന്നിൽ വെച്ചാണ് ജിൻസിയെ വെട്ടിക്കൊന്നത്. കണ്ണനായരുടെ വിവരങ്ങളുമായി കണ്ണൻ, എപ്പോഴാണ് ഈ സംഭവം നടന്നത്, എന്താണ് കാരണം? ഇതാ വൈകിട്ട് 5 മണിയോട് കൂടിയായിരുന്നു സംഭവം. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ദീപുവും ജിൻസിയും 1 മാസമായി മാറി താമസിക്കുകയായിരുന്നു. ഇരുവരും അവരവരുടെ വീടുകളിൽ, സ്വന്തം വീടുകളിലായിരുന്നു താമസം. വൈകിട്ടോടെ ജിൻസിയുടെ വീട്ടിലെത്തിയ ദീപു വെട്ടുകത്തി ഉപയോഗിച്ച് തലയിൽ വെട്ടി. ആക്രമണം തടയാൻ ശ്രമിച്ച 7 വയസ്സുകാരൻ മകനെയും ഇയാൾ ആക്രമിക്കാൻ ശ്രമിച്ചു. തുടർന്ന് ഈ കുഞ്ഞ് രക്ഷപ്പെട്ട് അല്പം ദൂരെയുള്ള ഒരു കടയിലെത്തി. അവിടെയുള്ള നാട്ടുകാരെ വിവരം അറിയിച്ചു. നാട്ടുകാരെത്തിയപ്പോഴേക്കും 25ലധികം വെട്ടുകൾ ജിൻസിക്ക് ഏറ്റിരുന്നു. ഈ ജിൻസിയെ നാട്ടുകാർ കടക്കൽ താലൂക്കാശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അല്പം ഉൾപ്രദേശത്താണ് ഈ ജിൻസിയുടെ വീട്. അതുകൊണ്ട് തന്നെ ഈ ജിൻസിയെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ അല്പം വൈകുകയും ചെയ്തു. ആക്രമണത്തിന് ശേഷം ബൈക്കിൽ രക്ഷപ്പെട്ട പ്രതി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു. മാരിപ്പള്ളിയിലെ ഒരു സ്വകാര്യ കശുവണ്ടി ഫാക്ടറിയിലെ സൂപ്പർവൈസർ ആയിരുന്നു ജിൻസി. ഇരുവരും തമ്മിൽ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായതെന്നാണ് ലഭ്യമായിരിക്കുന്ന വിവരം. ഒപ്പം തന്നെ ഇവർക്ക് 2 കുട്ടികളാണ്. ഒരു കുഞ്ഞ് ജിൻസിക്കൊപ്പവും മറ്റൊരു കുഞ്ഞ് ദീപുവിന്റെ വീട്ടിലുമായിരുന്നു കഴിഞ്ഞിരുന്നത്.